150 ദിവസം 3500 കിലോമീറ്റർ കാൽനടയായി യാത്ര. ഇന്ത്യയുടെ ഹൃദയം തൊടാൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുമ്പോൾ സംഘപരിവാർ വിരുദ്ധ ചേരികളുടെ പ്രതീക്ഷകൾ വാനോളമാണ്. രാഹുലിന്റെ യാത്ര അവസാനിക്കുന്നതോടെ രാജ്യത്തുടനീളം വിശാല പ്രതിപക്ഷത്തിന് വൻ സ്വീകാര്യത ലഭിക്കും. ഇതിലൂടെ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കെട്ടാൻ പോലും ആകുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഇതോടെ രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവും BJP യുടെ കറുത്ത ദിനങ്ങളും എണ്ണപ്പെടും. സംഘപരിവാർ വിരുദ്ധ ചേരികളെ ഏകോപിപ്പിക്കാൻ രാഹുലിന് ആകുമെന്നാണ് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കശ്മീരിലെത്താൻ 5 മാസമെടുക്കും. കേരളത്തിലേക്ക് ഈ മാസം 11 യാത്ര പ്രവേശിക്കുന്നത്. 12 സംസ്ഥാനങ്ങളിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുമാണ് യാത്ര കടന്നു പോകുന്നത്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ പ്രത്യേകം തെരഞ്ഞെടുത്ത 117 കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനോടൊപ്പം 3500 കിലോമീറ്റർ പദയാത്രയ്ക്കൊപ്പം ചേരുന്നത്. രാജീവ് ഗാന്ധി വീര്യമൃത്യു വരിച്ച ശ്രീ പെരുമ്പത്തൂരിൽ രാഹുൽ ഗാന്ധി ആദ്യമായെത്തി പ്രാർത്ഥന നടത്തി. ഇത് തമിഴ്നാട്ടിൽ രാഹുലിന് അനുകൂല സഹതാപതരംഗം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധത്തിന് പദ്ധതിയിട്ട ഹിന്ദു മക്കൾ കക്ഷി നേതാവ് അർജുൻ സമ്പത്ത് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായി. ഇതോടെ യാത്രയ്ക്ക് വൻ സുരക്ഷയാണ് വിവിധ ഏജൻസികൾ ഒരുക്കിയിരിക്കുന്നത്. യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി രാഹുൽ സംവദിക്കും. രാജ്യത്ത് ഐക്യം ഉറപ്പിക്കാനെന്ന പേരിലുള്ള യാത്ര ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നത് കൂടി ലക്ഷ്യമിട്ടാണ് നടത്തുന്നത്. എഴുത്തുകാർ, ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ടവരും യാത്രയുടെ ഭാഗമാകും. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുത്താണ് രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുന്നതെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവകാശപ്പെടുന്നത്. രാഹുൽ ഉൾപ്പെടെയുള്ള 118 പേരോടൊപ്പം യാത്ര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലെയും സ്ഥിരം പദയാത്രക്കാരും ഭാരത് ജോഡോ യാത്രയിൽ അണിചേരുമെന്നാണ് AICC നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്ന പരിതസ്ഥിതി അതീവ ദയനീയമാണ്. എല്ലാ മേഖലയിലും ഇന്ത്യ വലിയ വെല്ലുവിളി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത് ഇത്തരത്തിലൊരു പദയാത്ര നടത്തുന്നത്. KC വേണുഗോപാൽ രാവിലെ ഇന്ദിരാഭവനിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. 6 മാസം കൊണ്ട് 3500ലധികം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് രാഹുൽ ഗാന്ധി ജനങ്ങളുമായി സംബന്ധിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കൂപ്പുകുത്തി, സാമ്പത്തിക അസമത്വം കൊടികുത്തി വാഴുന്നു. സമ്പന്നർ കൂടുതൽ സമ്പത്തുണ്ടാക്കുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. സാമ്പത്തിക മേഖലയിലും വലിയ ചേരിതിരിവുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയം രാജ്യത്തെ തകർക്കുന്നുവെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. സംഘപരിവാറിന്റെ ഈ ദുർബല ഭരണത്തിന് 2024 ജനം മറുപടി നൽകുമെന്നും AICC വ്യക്തമാക്കി. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.